അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഹസൂസ് ടേസ്റ്റി വേൾഡ്. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കിഴങ്ങേറിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറയാൻ കാരണം അത് അടിപൊളി ആയതുകൊണ്ടാണ് കേട്ടോ. എന്താന്ന് വെച്ചാല്, ഈ കിഴങ്ങേറിക്ക് നമുക്ക് ഒരു ബിഗ് ഫാൻ ഉണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് പ്രവീൺ എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ ഈ കിഴങ്ങേറി പുള്ളിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം മുമ്പ് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഫുഡ് പല പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ട്, പല നോൺ വെജ് ഐറ്റം കഴിച്ചിട്ടുണ്ടെങ്കിലും പുള്ളി പറഞ്ഞിരിക്കുന്നത് ഈ കിഴങ്ങേറിയുടെ കാര്യമാണ്. എപ്പോഴും നമ്മളെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഈ കിഴങ്ങറിയുടേത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ആയപ്പോൾ എല്ലാവരെയും കാണിച്ചു തരണമല്ലോ, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ. അപ്പൊ നമുക്ക് വളരെ സിമ്പിളാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ കിഴങ്ങറി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് കിഴങ്ങാണ്. കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങാണ്. ഇതൊരു സവാളയാണ്. സവാള നമ്മൾ കിഴങ്ങ് കട്ട് ചെയ്ത് അതേ രീതിയിൽ സ്ക്വയറിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പച്ചമുളക്, ഒരു മൂന്ന് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങയാണ്. തേങ്ങ ഒരു മുറി തേങ്ങ നല്ലതുപോലെ മിക്സിയിൽ അരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മൾ ഇനി അരയ്ക്കാനൊക്കെ പോകുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒക്കെ കൂടി പോകും. അപ്പൊ പെട്ടെന്ന് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. പിന്നെ കുറച്ച് കടുകും വെളിച്ചെണ്ണയൊക്കെ ആവശ്യമുണ്ട് ലാസ്റ്റ്, അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ കിഴങ്ങറി വെക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കിഴങ്ങ് മുഴുവനായിട്ടും ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് വെള്ളമാണ്. വെള്ളം നമ്മൾ കിഴങ്ങിന്റെ ഒപ്പം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പച്ചമുളക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് കുക്കറിൽ അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് പതിയെ തിളച്ച് പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിഴങ്ങറി തിളച്ച് പൊങ്ങി വന്നായിരുന്നു. ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കുകയാണ്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുക. ഓയില് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. നമ്മുടെ കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ചുവന്നുള്ളി നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചുവന്നുള്ളി മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കിഴങ്ങറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പുട്ടിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.